എത്ര കേട്ടാലും മടുക്കാതെ വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലതുണ്ട് ഈ ലോകത്ത്. എത്ര കണ്ടാലും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കണമെന്ന് തോന്നുന്ന ചിലതുണ്ട്. എത്ര അനുഭവിച്ചാലും വീണ്ടും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അനുഭവ വേദ്യമാക്കണമെന്ന് തോന്നുന്ന ചിലതും. ഈ ലോകത്തെ ഒരു ചെറിയ ഫുട്ബോൾ പന്തിന്റെ ചുറ്റും ഒന്നായി നിർത്തിയ അർജന്റീനക്കാരൻ ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ ഇതെല്ലാം ശരിയാണ്. വീണ്ടും വീണ്ടും ആസ്വാദനത്തിന്റെ ഉന്നതികളിലേക്ക് ഫുട്ബോൾ കളി ആസ്വാദകരെ നയിക്കുന്ന മെസ്സിയെ പറ്റി എഴുതിയാലും പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. മറ്റൊരാൾക്കും ആരാധക ലോകം നൽകാത്തത്ര ഉന്നതമായ ഫുട്ബോൾ ഇരിപ്പിടമാണ് മെസ്സിക്കായി ആരാധക ഹൃദയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അവൻ പന്തുകൊണ്ട് ലോകത്തെ ഒന്നായി ചേർത്ത് നിർത്തി ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രതിസന്ധികളുടെ ഭൂതകാലത്തെ തരണം ചെയ്ത് തന്നെയാണ് മെസ്സി ഫുട്ബോളിന്റെ മിശിഹായത്. മിശിഹായായ അവൻ കരിയറിൽ പലകുറി ക്രൂശിതന്റെ മുൾക്കിരീടമണിയുകയും ഉയർത്തെഴുന്നേൽപ്പുകൾ ശീലമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തർമണമുള്ള പ്രതീക്ഷയുടെ മറുപേരെന്ന് വിളിപ്പേരുള്ള ഖത്തറിന്റെ മണ്ണിൽ ലോക ഫുട്ബോളിന്റെ ആഘോഷങ്ങളുടെ ഏറ്റവും ഏറ്റവും അവസാന വാക്കായ ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുമ്പോൾ അത് മെസ്സിക്ക് തന്റെ കളി മികവുകളെ കിരീട വിജയം കൊണ്ട് അളക്കുന്ന വിരോധികൾക്കുള്ള മറുപടി കൂടിയാക്കണം. 2021 കോപ്പ അമേരിക്കയിലെ കിരീട വിജയം ക്ലബ് ഫുട്ബോളിൽ മാത്രം തിളങ്ങുന്നവനെന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. ബ്രസീലിന്റെ മികവിനെ മെസ്സിക്കൊപ്പം നിന്ന് അർജന്റീന മറികടന്ന് കിരീടം നേടുമ്പോൾ മെസ്സിയുടെ ആനന്ദ കോപ്പയാവുകയായിരുന്നു അത്. വൻകരയുടെ പോരാട്ട വീര്യമളന്ന ഫൈനലിസ്മ പോരാട്ടത്തിൽ കളിയിൽ ഒരു നിമിഷവും ഇറ്റലിക്ക് മുൻതൂക്കം നൽകാതെ അർജന്റീന കിരീടത്തിലെത്തിയപ്പോൾ അത് മെസ്സിയുടെ കിരീട നേട്ടത്തിലെ മറ്റൊരു പൊൻതൂവലാവുക എന്നതിനപ്പുറം അനിർവചനീയമായ കളിയഴകിന്റെ തമ്പുരാനെ ഒരിക്കൽ കൂടി ഫുട്ബോൾ ആകാശത്ത് പ്രതിഷ്ഠിക്കപ്പെടുകയുമായിരുന്നു. തന്നെ താനാക്കിയ ബാഴ്സയുടെ മൈതാനം വിട്ട് PSG താരസമ്പന്നമായ നിരയുടെ ഭാഗമായ മെസ്സി തന്റെ മികവിന്റെ പൂർണ്ണതയിലേക്ക് PSG ഉയർന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അവന് ഖത്തർ കിരീടധാരണമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാനാകില്ല. മെസ്സി എന്ന ഫുട്ബോൾ മാന്ത്രികന്റെ കരിയറിന് പൂർണ്ണത കൈവരാൻ ഒരു ലോകകിരീടത്തിന്റെ ആവശ്യമില്ല. പക്ഷേ അതുല്യമായ കളിമികവിന്റെ ഫുട്ബോൾ മിശിഹായുടെ കയ്യിൽ ലോകകിരീടം ഉയർന്നു നിൽക്കുന്നത് കാണാൻ ഫുട്ബോളിന്റെ മാതൃകയിൽ ഹൃദയമുള്ള ഫുട്ബോളിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ആരാധക കൂട്ടത്തിന് ആഗ്രഹമുണ്ട്. ദേശീയ കുപ്പായത്തിലെ കിരീട വരൾച്ച കോപ്പയിലൂടെ മറികടന്നവന് 2014 ലോകകപ്പ് ഫൈനലിലേക്ക് ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി ഫൈനലിൽ തോൽവിയിൽ കണ്ണീരിൽ ആഴ്ന്നു പോയവന് മറഡോണ എന്ന ആദ്യഗായൻ അർജന്റീനയ്ക്ക് നേടിക്കൊടുത്ത ലോകകിരീടം ഖത്തറിന്റെ മണ്ണിൽ ഉയർത്താനായാൽ പൂർണ്ണമായൊരു കരിയർ അവസാനമാകുമെന്നത് ഉറപ്പാണ്. ഇനിയൊരു ലോകകപ്പ് മെസ്സിയുടെ മുന്നിലില്ല എന്നത് ഏറെക്കുറി ഉറപ്പാണ്. ലോക പോരാട്ടവേദിയിൽ അവന്റെ സുന്ദര നീക്കങ്ങൾ കാണാനാകുകയില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി തലതാഴ്ത്തി മടങ്ങുന്ന മെസ്സിയെ കാണാൻ ലോകം ആഗ്രഹിക്കുന്നില്ല. സഹതാരങ്ങൾ അവന് ഈ ലോകകപ്പ് നേടിക്കൊടുക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം അതിനപ്പുറം മെസ്സി എന്ന ലോക ഫുട്ബോളിന്റെ മറുപേരിന് അവർ എന്ത് സമ്മാനിക്കും? തന്റെ ഗോൾ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഇനി എത്ര ഗോളുകൾ ചേർക്കപ്പെട്ടാലും മറ്റാർക്കും സാധ്യമല്ല എന്ന് തോന്നലുണ്ടാക്കി അവൻ നൽകുന്ന സുന്ദരമായ അസിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഇനി എത്ര കൂട്ടിച്ചേർക്കപ്പെട്ടാലും ലീഗ് കിരീടങ്ങളോ ചാമ്പ്യൻസ് ലീഗോ മറ്റൊരു കോപ്പിയോ കൂടി നേടിയാലും ലോക കിരീടത്തിനോളം വരില്ലെന്ന് മെസ്സിക്ക് നന്നായി അറിയാം. അവൻ സ്വയം മറന്ന് പോരാടുമെന്നുറപ്പാണ്. അത് ഖത്തർ ലോകകപ്പിലെ ഏറ്റവും നിറമുള്ള കാഴ്ചയാകുമെന്നും ഉറപ്പാണ്. കാത്തിരിക്കാം മെസ്സി മെസ്സി എന്നാർത്ത് വിളിക്കുന്നവരുടെ ഇടയിലൂടെ അവൻ ലോകകിരീടം ഏറ്റുവാങ്ങാൻ നടന്നടക്കുന്നത്. തെല്ല് കണ്ണീരുതിർത്ത് തിളങ്ങുന്ന കണ്ണുമായി അവൻ സുന്ദരമായ ആ കിരീടം വെള്ളയും നീലയും കലർന്ന ജേഴ്സിയിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത്.